नमस्कार मुंमंत्री के टी जलील यु ए स्थानपति अलग यु ए कौंसिल जनरल इटपा पंड संशय निचमेंट के टी जलील यु ए स्थानपति कम पलपुर खुरा अवे नयचक ईंतपम अयचक अब केरलത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുക ഇതെല്ലാം സംശയാസ്പദമായ ഇടപാടുകളായിരുന്നു പക്ഷേ ഇതിനെല്ലാം സാധൂകരിക്കുന്ന രീതിയിൽ പലപ്പോഴും കെടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് ദുബായ് ഭരണാധികാരി അല്ലെങ്കിൽ യുഎഇയുടെ ഭരണാധികാരിയും സ്ഥാനപതിയും എല്ലാം ഇങ്ങനെയുള്ള ആളാണ് ആ രാഷ്ട്രത്തെ വല്ലാതെ പുകഴ്ത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ കെടി ജലീലിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും മറ്റും കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിൽ കെടി ജലീലിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത് അതായത് ഒരു രാഷ്ട്രത്തിന്റെ കൗൺസിൽ ജനറലുമായി അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് ബന്ധപ്പെടാവുന്നതിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മന്ത്രിക്ക് നടത്താവുന്ന ഇടപാടുകളിൽ തീർച്ചയായും പരിമിതികളുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയാതെ യാതൊരു തരത്തിലുള്ള ചർച്ചയോ യാതൊരു തരത്തിലുള്ള ഇടപാടുകളോ മറ്റൊരു രാജ്യത്തിന്റെ വിദേശകാര്യ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ഒരു മന്ത്രിക്ക് സംസ്ഥാന മന്ത്രിക്ക് ഒരിക്കലും നടത്താനാകില്ല പക്ഷേ കെടി ജലീൽ എന്തൊക്കെ ചെയ്തു എന്നത് തീർച്ചയായും ഇന്ന് അതിന്റെ തെളിവുകൾ സഹിതം അതിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കം കോടതിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന പക്ഷേ പുറത്തു കേൾക്കുന്നതിനേക്കാൾ വളരെ ഗുരുതരമായ സംഗതികൾ ആ തെളിവുകളിലുണ്ട് കോടതിക്ക് സമർപ്പിക്കപ്പെട്ട തെളിവുകളിലുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് എന്നാലും കെടി ജലീൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് യുഎഇയിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ് സ്വപ്നയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത് മാധ്യമം ദിനപത്രത്തെ ഗൾഫ് മേഖലകളിൽ നിരോധിക്കണം ഈ കൊറോണ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കൊറോണ സമയത്ത് നിരവധി ഇന്ത്യക്കാർ യുഎഇയിൽ ആ രോഗം ബാധിച്ച് മരിച്ചിരുന്നു ആ ഒരു വാർത്തകൾ മാധ്യമം ദിനപത്രത്തിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നു ഈ യുഎഇയിൽ മരിക്കുന്ന ഇന്ത്യക്കാരെക്കുറിച്ചുള്ള പ്രത്യേക പരമ്പര തന്നെ പ്രത്യേക വാർത്താ റിപ്പോർട്ടുകളെല്ലാം തന്നെ മാധ്യമം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അത് തീർച്ചയായും ആ രാജ്യത്തിന് അവമതിപ്പുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ആ പത്രത്തെ നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു മന്ത്രി ഒരു വിദേശ രാജ്യത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യത്തെ ഭരണാധികാരികൾക്ക് കത്തെഴുതിയിരിക്കുന്നു അതിനെ കേരളത്തിലെ കോൺസുലേറ്റിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു കോൺസുലേറ്റുമായുള്ള ബന്ധത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് സ്വപ്ന സുരേഷ് ആരോപിക്കുന്നത് ഇങ്ങനെ ഒരു ആദ്യം ഒരു കത്തെഴുതുന്നു ആ കത്തിൻ്റെ ഭാഷ തന്നെ വളരെ മോശമായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം അറിയാതെ ഇങ്ങനൊരു കത്തയക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്നത് മാത്രമല്ല അങ്ങനെ ഒരു കത്ത് അയക്കുന്നതിലുള്ള ഒരു മാന്യത അതിൽ ഉപയോഗിക്കേണ്ട മാന്യമായ ഭാഷ ഇതുപോലും അറിയാതെയാണ് മന്ത്രി ഇത്തരം ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് പക്ഷേ ചട്ടവിരുദ്ധമായി ഇത് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിലേറെ പ്രധാനം പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പത്രധർമ്മത്തെക്കുറിച്ചുമെല്ലാം വാതോരാതെ പ്രസംഗിക്കുന്ന സിപിഐഎമ്മിൻ്റെ ഒരു എംഎൽഎയുടെ ഭാഗത്തു നിന്നാണ് ഈ നടപടി എന്നതോർക്കണം മാധ്യമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം അത്ര വില കുറച്ച് കാണേണ്ട ഒരു പത്രമല്ല എന്ന് നമുക്കറിയാം കേരളത്തിൽ മലയാള മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ ഒരുപക്ഷേ സർക്കുലേഷനിൽ മാധ്യമമായിരിക്കും ഇങ്ങനെ ഒരു പത്രത്തെ മറ്റൊരു രാജ്യത്തെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായത് ആ രാജ്യത്തെ അപമാനിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഒരു പത്രമാധ്യമത്തെ ഒരു വിദേശ രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്ന രീതിയിലുള്ള വളരെ അപഹാസ്യകരമായ ഒരു പ്രവർത്തനമാണ് കെടി ജലീൽ നടത്തിയിരിക്കുന്നത് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ ശരിയാണ് എങ്കിൽ ഒരു പക്ഷേ ഈ വെളിപ്പെടുത്തലുകൾക്കപ്പുറം നമ്മുടെ കെടി ജലീലിന്
വിദേശകാര്യ അതായത് യുഎഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാകാം അതിന്റെ ഒരു സൂചനയാണ് ഇത് എന്ന് നമ്മൾ ഓർക്കണം അത്രമാത്രം സ്വാധീനം ഈ മന്ത്രി അവിടെ ഉണ്ടാക്കി എടുക്കുന്നു എന്തിനാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇത്രയധികം സ്വാധീനം ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റുമായി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു സംശയാസ്പദമായ കാര്യമാണ് എന്തായാലും മാധ്യമത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമത്തിന് സിപിഐഎമ്മിന്റെ എംഎൽഎ ആയ പഴയ സിമിയുടെ പ്രവർത്തകനായ കെ ടി ജലീൽ എന്തിനാണ് ഇത്തരത്തിലൊരു പണി കൊടുത്തത് എന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ നമുക്കറിയാൻ കഴിയൂ എന്തായാലും കെ ടി ജലീലിൻ്റെ നില വളരെയധികം പരിങ്ങലിലാണ് അവർ പ്രതിരോധത്തിലാവുകയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കെ ടി ജലീലും ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കെ ടി ജലീലിന് മന്ത്രിപ്പണി കിട്ടാതെ പോയത് ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ കൊണ്ടാകാം എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്